അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മദർസയുടെ സമയത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് കൂലങ്കഷമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറും 1.5 മണിക്കൂർ മാത്രം പഠനം നടക്കുന്ന മദർസയുടെ പഠനത്തിൻ്റെ സമയം അത് ഇനിയും മാറ്റങ്ങൾക്ക് വിധേയപ്പെടുത്തിയാൽ വരാൻ പോകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് 1-2 വാക്കുകൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. മുമ്പ് 10 മണിക്കും 10.5 മണിക്കുമൊക്കെ തുടങ്ങിയിരുന്ന സ്കൂൾ സമയം പിന്നീട് 1.5 മണിക്കൂറും 1 മണിക്കൂറുമൊക്കെ മാറ്റി 9 മണി മുതൽക്കൊക്കെ തുടങ്ങുന്ന അവസ്ഥ വന്നപ്പോഴും മദർസ മാനേജ്മെൻറ്റുകൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകരെല്ലാം ആ സമയക്രമത്തോട് അനുകൂല ഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അതിനോട് സഹകരിക്കുകയുണ്ടായി. അപ്പോഴൊന്നും സ്കൂൾ വിദ്യാഭ്യാസത്തെ കാര്യമായി ബാധിക്കാത്ത രീതിയിൽ അതിനു വേണ്ട ബദ്ധശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണ് മദ്രസ പഠനം അന്നും ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം കായിക പഠനം വേണമെന്നാണ്. കായികമായ അഭ്യാസങ്ങൾ അതിന് ഉച്ചയ്ക്ക് ശേഷം സമയം കണ്ടെത്തണമെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ കുട്ടികൾ ഉച്ച കഴിയുമ്പോഴേക്ക് പഠനഭാരം കൊണ്ടും കായിക അധ്വാനം കൊണ്ടും ഒരു പരിധിവരെ അവർ തളർച്ചയിലേക്കും മാനസികമായും ശാരീരികമായും അവർ ക്ഷീണിതരായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ അശാസ്ത്രീയമായ സമയക്രമം കൊണ്ട് സ്കൂളിൻ്റെ സമയം മാത്രമാണ് 8 മണി മുതൽ ആരംഭിക്കുന്നത്. എന്നാൽ മറ്റു സർക്കാർ ഓഫീസുകളൊന്നും തന്നെ 8 മണിക്ക് ആരംഭിക്കുന്നുമില്ല. ഈ ഒരു വേരിയേഷൻ കൊണ്ട് സംഭവിക്കുന്ന പല സാമൂഹിക പ്രത്യാഘാതങ്ങളിൽ ഒന്നാണ് പിന്നെ മുസ്ലിം ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആകുമ്പോൾ അവർക്ക് ഈ സമയം ക്രമം കൊണ്ട് വലിയ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്. കാരണം അവർക്ക് ആ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് അവരെ മദ്രസയിലേക്ക് ഒരുക്കി അയക്കാനും പിന്നെ ഒന്നും അവർക്ക് സാധിക്കുകയില്ല. കാരണം അവരുടെ ഓഫീസ് ജോലി അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ സമയം മറ്റൊന്നാണ്. അപ്പോൾ മറ്റൊരു സംവിധാനം അവർ കണ്ടെത്തേണ്ടി വരും. അതൊക്കെ പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യം ആണ്. അവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഇതൊരു കുടുംബ പ്രശ്നത്തിലേക്ക് വരെ നയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിനയത്തോടുകൂടി സർക്കാരിനോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ആ സമയക്രമം അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞാൽ മാത്രം മതിയാവുകയില്ല. കാരണം അത് ഒരു വിഡ്ഢിത്തം കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കുട്ടികൾ 7 പിരീഡ് സ്കൂളിൽ പഠനം നടത്തിയതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം കായിക പഠനം കൂടി നടത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ നിലക്കും ക്ഷീണിച്ച് ഒരു പരുവത്തിലായിട്ടാണ് ആ കുട്ടികൾ പിന്നെ വീട്ടിലേക്ക് മടങ്ങി മദ്രസയിലേക്ക് വരേണ്ടി വരുന്നത്. എന്നാൽ ചിലർ പറയും, എന്നാൽ ആദ്യം മദ്രസ ആക്കി കഴിഞ്ഞാൽ കാലത്ത് തന്നെ ഇപ്പോൾ നിലവിൽ പോകുന്ന രീതിയിൽ മദ്രസ ആക്കി കഴിഞ്ഞാൽ മദ്രസ പഠനം കഴിഞ്ഞ ശേഷം കുട്ടികൾ ക്ഷീണിച്ചല്ലേ സ്കൂളിലേക്ക് വരുന്നത് എന്ന് മറു ചോദ്യക്കാർക്ക് വാദത്തിന് വേണ്ടി പറയാമെങ്കിലും ഇവിടെ മദ്രസ സമയം വെറും 1.5 മണിക്കൂർ മാത്രമാണ്. സ്കൂൾ സമയം ദിവസത്തിൻ്റെ നല്ലൊരു ഭാഗം തന്നെ കവർന്നെടുക്കുകയാണ്. അത് അത്യാവശ്യമാണ്, നമ്മളതിനെ നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത് വേണ്ടെന്ന് പറയുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഈ സമയക്രമം നമ്മുടെ ജീവിതക്രമത്തെയും നമ്മുടെ കുടുംബ ബന്ധങ്ങളെപ്പോലും കീഴ്മേൽ അടിമുടി മാറ്റപ്പെടും, മറിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മദ്രസ സമയം 1.5 മണിക്കൂർ മാത്രമാണുള്ളത്. അതുകൊണ്ട് ഈ പ്രശ്നം അവിടെ വരുന്നില്ല. അതുകൊണ്ട് നിലവിലുള്ള സാഹചര്യം തന്നെ തുടർന്ന് പോകുന്നതായിരിക്കും എല്ലാ നിലക്കും നല്ലത്. മറിച്ച് പിടിവാശി പിടിക്കുകയാണെങ്കിൽ ഇതിന് പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം വരികയാണ്. അല്ലെങ്കിൽ തന്നെ ട്യൂഷനും മോർണിംഗ് ക്ലാസ്സിൻ്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് രാവിലെ അതിരാവിലെ കുട്ടികൾ പോകുന്ന 1.5 മണിക്കൂർ ഇരിക്കാൻ പോയിട്ട് 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്ക് കുട്ടികൾ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് ട്യൂഷനുണ്ട്, മോർണിംഗ് ക്ലാസ്സുണ്ട്, സ്പെഷ്യൽ ക്ലാസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നേരത്തെ പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ നേഴ്സറി കുട്ടികളാണെങ്കിൽ, ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, അതുപോലെ തന്നെ മറ്റു സ്കൂളുകൾ ഇപ്പോൾ ബസ് സർവീസൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് സർവീസുകൾ, ഒരുപാട് ട്രിപ്പുകൾ അടിക്കുന്നതിൻ്റെ ഭാഗമായി കുട്ടികളെ ഒരുപാട് നേരത്തെ സ്കൂളിലേക്ക് എത്തിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുട്ടികൾ ബസ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ കുട്ടികൾ ഇങ്ങനെ 1, 2, 3 ഒറ്റയും തെറ്റയുമായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. മദ്രസ പഠനം അല്ലെങ്കിൽ ആ സമയം അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. എന്ന് മാത്രമല്ല ഇതിൻ്റെ പേര് പറഞ്ഞ് ഓൾറെഡി കുട്ടികൾ മദ്രസയിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക്, മദ്രസ പഠനം പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പ്രശ്നം വരികയാണെങ്കിൽ 8 മണിക്ക് സ്കൂൾ പഠനം തുടങ്ങുകയാണെങ്കിൽ
അത് അതിനു മുമ്പുള്ള ട്യൂഷൻ സെൻ്ററുകളെയും ബാധിക്കും. അവരും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ട്യൂഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മദർസയാണോ ആ സമയത്ത് എടുക്കുക, ട്യൂഷനാണോ ആ സമയത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ധാർമ്മിക പ്രശ്നവും അവിടെ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിൻ്റെ തുടക്കം തുടങ്ങേണ്ടത് അവർ പിന്നെ ആത്മീയമായ വിദ്യാഭ്യാസം കൊണ്ടാണ്. ഭൗതികമായ വിദ്യാഭ്യാസത്തിലുപരി ആത്മീയമായ വിദ്യാഭ്യാസം, ഖുർആൻ ഓതിയ നാവുകൊണ്ട് ആ ഒരു ദിവസത്തിൻ്റെ ആരംഭം കുറിക്കണമെന്ന് വിചാരിക്കും. അതിൽ അനുഗ്രഹവും അതിൽ ശുഭലക്ഷണവും കണ്ടെത്തുന്നവരാണ് ഭൂരിഭാഗം പേരെന്ന് വിശ്വാസികൾ. അതിനെയും ഈ സമയമാറ്റം തകിടമറിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല, ഈ വളരെ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന മദ്രസ അധ്യാപകർക്ക് രാവിലത്തെ മദ്രസയുടെ സമയം കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അവരുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പല മേഖലകളും ഹലാലായ രീതിയിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മദർസ സമയം വരുന്നതോടുകൂടി അവർക്ക് മദർസക്ക് പുറമെ മറ്റൊരു തൊഴിലുകളിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാനുള്ള മറ്റു മേഖലകളിൽ ഏർപ്പെടുവാനോ സാധിക്കുകയില്ല. അതിന് കാര്യമായ വിഘാതം സൃഷ്ടിക്കാനേ ഈ സമയക്രമത്തിൻ്റെ മാറ്റം ഉപകരിക്കുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. മദർസയിൽ മുസ്ലിങ്ങൾക്ക് മദർസ വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുന്നവരോടും ചിന്തിക്കുവാനും ആ ചിന്തിക്കുന്നവരോടും പറയാനുള്ളത്, ഈ മലപ്പുറം ജില്ലയിൽ, കേരളത്തിൽ വിശിഷ്യ മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ ഇങ്ങനെ സാംസ്കാരികമായി ഉയരുന്നതിൻ്റെ, മതസൗഹാർദ്ദമുണ്ടാകുന്നതിൻ്റെ, മതസാഹോദര്യമുണ്ടാകുന്നതിൻ്റെ, മതങ്ങളെ തമ്മിൽ സംഘട്ടനമില്ലാതെ പരസ്പരം വാരിപ്പുണർന്ന് സ്നേഹത്തോടുകൂടി ജീവിക്കുന്നതിൻ്റെ നല്ലൊരു പങ്ക് മദർസ വിദ്യാഭ്യാസമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. യുക്തിവാദികളും ഇസ്ലാം വിമർശകരും അടിക്കടി പ്രസ്താവിക്കുന്നത് പോലെ മദർസ പൊട്ടന്മാരെന്ന് പറയുന്നത് ഈ പറയുന്ന അവരാണ് പൊട്ടന്മാരെന്ന് പറയാൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം അവരെക്കുറിച്ച്, മദ്രസ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അതിൻ്റെ നന്മയെക്കുറിച്ചും, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ മുഅ്മിനല്ല, അയൽവാസിയെ കൂടി പിന്നെ നമ്മൾ പരിഗണിക്കണം. കറിയിൽ അതിൽ പിന്നെ വെള്ളം, അല്ലെങ്കിൽ കറിയിൽ അതിൻ്റെ നീര് അധികരിപ്പിച്ചുകൊണ്ട് കറി വെള്ളം ചേർത്ത് അത് നീട്ടിക്കൊണ്ടെങ്കിലും അയൽവാസിയുടെ കറിയില്ലായ്മയെ, അയൽവാസിക്ക് അരുചികരമായ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തി അയൽവാസിയെ കൂടി പരിഗണിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ അധ്യാപനം, ആ അധ്യാപനമാണ് നാളിതുവരെ മുസ്ലിം സമൂഹത്തെ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലേക്ക് ഇസ്ലാമിക സമൂഹത്തെ മറ്റു മതസ്ഥരുമായി മിംഗ്ലിങ്ങായി വളരെ സാദരത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സാംസ്കാരികമായ ഒരു പ്രചോദനം അവർക്ക് ഈ മദർസ അധ്യാപകരിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ മദർസ പഠനം നിർത്തുക വഴി അവർക്ക് സാംസ്കാരികമായ, ധാർമ്മികമായ, മാനുഷികമായ, മാനവികമായ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നതുകൊണ്ട് നല്ലൊരു ശതമാനം കുട്ടികൾ മതവർഗീയതയിലേക്കും അതുപോലെ തന്നെ വിവേകത്തിന് പകരം മതവികാരത്തിലേക്കുമൊക്കെ അടിമപ്പെട്ടുകൊണ്ട് ഇവിടെ തീവ്രവാദവും വർഗീയവാദവും കൂടുതലാവാനും അസഹിഷ്ണുതയും മത കലാപവും അതുപോലെ തന്നെ മതകലഹങ്ങളും വർദ്ധിക്കുവാനും അത് ഇടയാക്കുമെന്ന് അധികാരികളും വേണ്ടപ്പെട്ടവരും കാര്യഗൗരവത്തോടു കൂടി പരിഗണിച്ചുകൊണ്ട് മദ്രസ സമയമാറ്റമെന്ന അശാസ്ത്രീയമായ, അവിവേകമായ ഈ സമീപനത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ഓൾറെഡി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് പോകുന്നതായിരിക്കും എല്ലാം കൊണ്ടും ഉചിതമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അധികൃതർ. ഈ ഒരു പിന്നെ നിലപാട്, ഈ ഒരു ഓർമ്മപ്പെടുത്തൽ പരിഗണിക്കും, ഇത് നല്ല രീതിയിൽ എടുക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹുറുദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.